ശിഹാൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സ്നേഹപൂർവ്വം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെയും ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവൻ സ്നേഹമൊടിയാകും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗം ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നിവ ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തിരുക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും. ആത്മാവെ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അർജനിലോ നലനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. കനിവോട് കർത്താവേകുന്നു, പശിയുള്ളോർക്കിങ് ആഹാരം, ബന്ധിതരായോർക്കിന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാണ് തുറന്നിടുവോ, താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവോ. കർത്താവല്ലോ എന്നാലും കർത്താവല്ലോ വാഴുന്നു, എന്നാലും ഭരണാധിപനായി സഹിയോനെ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. താഥനും അതുപോലെ ആത്മജനം രോഹായിക്കും സ്തുതി എന്നേക്കും ആദി മുതൽക്കെന്നതുപോലെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിരുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലതിനെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമുടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവ്, ഇനി സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിധി പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതരെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനം ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. റീഡിംഗ് ഫ്രം ദ ലെറ്റർ ഓഫ് സെന്റ് പോൾ ടു ദ റോമൻസ്, ചാപ്റ്റർ 11 വേഴ്സ് 1-10. Bless me, O Lord. May Christ bless you. I ask then, has God rejected his people? By no means. I myself am an Israelite, a descendant of Abraham, a member of the tribe of Benjamin.
God has not rejected his people whom he foreknew. Do you not know what the scripture says of Elijah, how he pleads with God against Israel? Lord, they have killed your prophets, they have demolished your altars. I alone am left, and they are seeking my life. But what is the divine reply to him? I have kept for myself 7,000 who have not bowed the knee to Baal. So, too, at the present time there is a remnant, chosen by grace. But if it is by grace, it is no longer on the basis of works. Otherwise, grace would no longer be grace. What then? Israel failed to obtain what it was seeking. The elect obtained it, but the rest were hardened, as it is written. God gave them a sluggish spirit, eyes that would not see, and ears that would not hear, down to this very day. And David says, let their table become a snare and a trap, a stumbling block and a retribution for them. Let their eyes be darkened so that they cannot see, and keep their backs forever bent. This is the word of the Lord. Praise to you, Lord Jesus Christ. Alleluia, paadidunne, alleluia, alleluia. നല്ലൊരാശയം എൻ മനതാർ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം അതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റവും മനോഗ്രഹപൂരിത നാം കവിതൻ തോലിക പോലെന്നാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽ കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. അല്ലേലൂയ പാടിയിടുന്നേ, അല്ലേലൂയ, അല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ചു നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അവർ ജെറിക്കോയിലെത്തി. ഈശോ ശിഷ്യരോട് വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടുപോകുമ്പോൾ തിമേയുസിന്റെ പുത്രനായ ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രനായ ഈശോയാണ് പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി, ദാവീദിന്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. നിശബ്ദരായിരിക്കുവാൻ പലരും അവനെ ശാസിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യത്തോടെ ഇരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. അവൻ തൻ്റെ പുറങ്കുപായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടിക്കൊണ്ട് ഈശോയുടെ അടുത്തെത്തി. ഈശോ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തക്ഷണം അവന് കാഴ്ച ലഭിക്കുകയും വഴിയിൽ അവനെ അനുഗമിക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രത്യാശയും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്ത് തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേൽ തീനാവരുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്ന എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ ശ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സബ്ഡം തലവനും പിതാവായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപോലിത്തയും ഞങ്ങളുടെ രൂപദക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിനെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂതാശകളുടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലിയന്മാർക്ക് പ്രത്യാശയും ധൈര്യം
വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവെ ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശം ധൈര്യം നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിനും സേവനത്തിനും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാമോദരത്തെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷം കൊണ്ട് ശ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായികയെ സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാം വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളുടണയുക അഖിലരും ഒന്നായി സന്നിധിയിൽ. വാനവ നിരയുള്ളു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മതമായ കനികാമറിയത്തിനെയും നീതിമാനായ മറിയ യോസേപിനെയും സ്മരണ വിശുദ്ധ ബലിപീഠം എങ്ങനെയുണ്ടാകട്ടെ. ആദ്യം മുതൽ നയിക്കും ആമേൻ. ദേവപുത്രനെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമലാം ആമേൻ ആമേൻ എന്നും ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠം എങ്ങനെയുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്നെ സ്തുതിർഹമായ ഉദാന വഴി നീ മഹത്വതോടെയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപം വഴി വിശ്വായ്മയുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിയുമുള്ള അധിരാധനും യുഗങ്ങളിലാമെന്ന് പിതാവിന്റെ ജനസിനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിലിറങ്ങി സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായ് തുറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവളുടെ മനുഷ്യരെയും ജീവിതമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്യുന്നു. ആമേൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീസ്മാരും മെത്രന്മാരുമായ നടപിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നടമാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഒരുമയ ചുരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ശക്തിവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിന് വേരുപെട്ടു പോയ എല്ലാവരും മനസ്മരിക്കുവേൻ. മിശയുടെ കൃപയാൽ ഈ വില നമുക്ക് സഹായത്തിനും രക്ഷിക്കും സുഖരാശി നിത്യജീവനും കാരണമാകട്ടെ. കഥാവി ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന അനുഗ്രഹങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംരീതനാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരേശങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നാലും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരേക യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും ദാവീദിന്റെയും വിശുദ്ധരുടെയും കൂടെ കർത്താവിനെ വരികയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിപ്പിക്കുവിൻ. ഭയഭക്തന്മാർ രസങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാഷ്ടം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ ശ്രദ്ധയിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകരോടും ഭക്തരോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹതമരിയതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെയും മുതലുള്ള സകലതയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരബികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരബികളുമായ കൃപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ അവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ ഉന്നത വേദിയിൽ ഓശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വേദിയിൽ ഓശാന ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതരം അങ്ങയുടെ സദൃശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവതയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിങ്ങളുടെ തന്റെ കാര്യമായി വിരണിക്കാതെ അവിടം തന്നെ തന്നെ ഈശ്വരനാകിയ ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മർത്തിമായ ആത്മാവോടും മർത്തിമായ ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായി ദാസ് നിരദർശനതയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതെന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്തിലെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവാറാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുപതിച്ചു പോയെ ഞങ്ങളെ സമുദ്രിക്കുകയും പ്രതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ആവേശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലിതായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഉപദക്ഷിണ പിതാവുമായ മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭയോട് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരാൾമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമാമെന്ന് വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണം. ദരിദ്രരും പീഡിതരും രോഗികളും മാകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ പേര് പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസ്വരം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിലെ മാതാവായ കനികാമറിയതിനും അങ്ങയുടെ തിരുസന്നിധിയിൽ സ്മൃതി കണ്ടതിയാൻ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവരുടെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മുദ്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമോദ് ഈസായുടെ സജീവവും ജീവദായകമായ അടയാളതാൽമുദ്രത്തിനും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർവേദ്യത്തിനും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതുമെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസുരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും വിധാനത്തിനെയും മഹനീയവും ഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് അവശേഷത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ പ്രതിക്കും, പാപങ്ങളെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രതിയാസിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയം സ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രതിയാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും നയിക്കും ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് തുവിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗതലം ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാപാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളിലൂടെ സമീപിക്കാം. അന്നദാത്തിനുളവാക്കുന്ന ശരണത്തോടെ അപ്രാണിനെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രശ്നിച്ചുകൊണ്ടും സ്വരുടെ തെറ്റികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് ശലനാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നെ തലം കാലങ്ങളെ വീടി ഞാനോട് മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രപ്പെടുകയും ചെയ്യാം. യോജിപ്പോഴും ഐക്യത്തോടും കൂടെ ദൈവരേഷങ്ങളിൽ
പങ്കുകൊള്ളാം. ആത്മാവിനെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണിപുരം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങ് ഈശ്വര രാജ്യത്തിൽ സകല വിശ്വം സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാരണിപുരം അങ്ങ് ഞങ്ങൾ നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരനും നിഷ്കളങ്കനുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സർവേശ്വരാനലവനായ ദൈവമേ കൃപാപൂർണ്ണായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാർവയിലും അവന്റെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യം അധികാരം എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വം സിഹായ കൃപാവരും അവിടുത്തെ കാരുണ്യതാ നമ്മളെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിധിനായിരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേക്ക് ഔദാസികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് മകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒന്നു വിളിച്ചാലൂടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലൂടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനുഷ്യൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ. പരിശുദ്ധാത്മാവിന്റെ കൃപ വാർത്താൽ സ്വതന്ത്രം പരിശുദ്ധവും ജീവിതായികവും ദൈവികമായ ഈ രേസിനെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരായവരെ നമുക്കെല്ലാവർക്കും ഇടതാതായ ദൈവത്തിന് സ്തുതിയും കൃതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേഹിം ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായി, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ
നിത്യജീവൻ അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ ആനന്ദദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലതിനെയും നാഥായ നൈക്കും. ആമേൻ. പിതാവായ ദൈവം തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവീക രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത നമ്മെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും മിശിഹായുടെ ഉത്തമ സ്നേഹിതരും തിരുഹിതം നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശം ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. Soul of Christ, sanctify me. Body of Christ, save me. Blood of Christ, innovate me. Water from the side of Christ, wash me. Passion of Christ, strengthen me. O good Jesus, hear me. Within your wounds, hide me. Never let me be separated from you. From the wicked enemy, defend me. In the hour of my death, call me. And bid me come to you, so that with your saints, I may praise you forever and ever. Amen. ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധ കുശുത്രേശയുടെ നൊവേനയിൽ പങ്കുകൊള്ളാം. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. ഞാൻ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ രോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്നും എന്റെ സ്വർഗവാസം ഭൂമിയിൽ നന്മ ചെയ്യുവാൻ വേണ്ടി ചെലവഴിക്കുമെന്നും വാഗ്ദാനം ചെയ്ത വിശുദ്ധ കുശുത്രേശയുടെ മാധ്യസ്ഥം നമുക്കൊന്ന് ചേർന്ന് വിളിച്ചപേക്ഷിക്കാം. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ജീവിത തകർച്ചകളിലും ദുഃഖത്തിലും നിങ്ങളും നിബന്ധിച്ച് അസ്വസ്ഥരായി കഴിയുന്ന ഞങ്ങളെ നീ സഹായിക്കണമേ. ഈശ്വര വിശ്വാസവും നീതിബോധവും നിറഞ്ഞ് സ്നേഹത്തിന്റെ കൂടാരമായി തങ്ങളുടെ കുടുംബത്തെ രൂപപ്പെടുത്തിയ ലൂയി മാർട്ടിന്റെയും ശലികോരുടെയും മകളായി പറഞ്ഞ വിശുദ്ധ ചെറുപുഷ്പമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യവും പരസ്പര ഐക്യവും സ്നേഹവും സമാധാനവും നിറയുവാനായി നീ പ്രാർത്ഥിക്കണമേ. ബാല്യം മുതൽ പരിശുദ്ധ കുർബാനയോടുള്ള സാധാരണമായ ഭക്തിയും വിശ്വാസവും പ്രകടമാക്കിയിരുന്ന വിശുദ്ധ കൊച്ചുത്രേശ്യയെ, ഞങ്ങൾ പരിശുദ്ധ കുർബാനയും മറ്റു കൃതാശകളും വിശ്വാസത്തോടും യോഗ്യതയോടും സ്വീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമാണ് എന്റെ ദൈവവിളി എന്ന് പറഞ്ഞ ദൈവ സ്നേഹത്താൽ ജ്വലിച്ച് ജീവിത വിശുദ്ധ കൊച്ചുത്രേശ്യയെ, എല്ലാവരെയും സ്വാർത്ഥമായി സ്നേഹിക്കുവാനും ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാനും എല്ലാവരിലും നന്മ കാണുവാനുള്ള ഞങ്ങൾക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കണമേ. ചെറിയൊരു പാപത്താൽ പോലും ദൈവത്തെ ദ്രോഹിക്കരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ച ഈശോയുടെ ചെറുപുഷ്പമേ, ഞങ്ങൾ ചെറിയ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും തഴുക്ക ദോഷങ്ങളിൽ നിന്നും വിമോചിതരാകുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളും ജീവിത വിശുദ്ധിയിലും ദൈവസ്നേഹാനുഭവത്തിലും വളർന്ന് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന സഹനങ്ങൾ പുണ്യങ്ങളാകുമെന്ന് സ്വജീവിതത്തിലൂടെ പഠിപ്പിക്കുകയും ആത്മീയ ശിശുത്വത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി കാണിച്ചു തരികയും ചെയ്ത വിശുദ്ധ കൊച്ചുത്രേശ്യയെ, ജീവിതത്തിലെ വേദനകളും രോഗങ്ങളും സഹനങ്ങളും അവഗണങ്ങളും പ്രയാസങ്ങളും സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴികളാണെന്ന് തിരിച്ചറിയുവാനും അവയെല്ലാം പാപപരിഹാരത്തിനും ജീവിത വിശുദ്ധിയിലുമുള്ള ഉപാധികളായി സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തം ജീവിതത്തിലെ കഠിന രോഗങ്ങളും വേദനകളും സഹനങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്കും തിരുസഭയുടെ നന്മയ്ക്കും മിഷണറിമാരുടെ പ്രവർത്തന വിജയത്തിനുമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധ കൊച്ചുത്രേശ്യയെ, തിരുസഭയുടെ അധിപനായ മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ ഉപദേശത്തിനും വൈദികർക്കും സന്യസ്തർക്കും മിഷണറിമാർക്കും അൽമായ പ്രേക്ഷിതർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ധാരാളമായി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യകാലെ ഇതിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ രോഗിണിയായി കട്ടിലിൽ കഴിഞ്ഞപ്പോഴും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യ പ്രവാഹം ലോകത്തിന്റെ അതിർത്തികൾ വരെ ഒഴുകി ഉയർക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധ കൊച്ചുത്രേശ്യയെ, രോഗികളും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളും വിവാഹ തടസ്സം നേരിടുന്ന യുവജനങ്ങളും തൊഴിൽ രഹിതരും ഭവനരഹിതരും സാമ്പത്തിക ഞെരുക്കളിൽ കഴിയുന്നവരും ദൈവത്തിന്റെ അനന്തകാരുണ്യം ദർശിക്കുന്നതിനായി നീ പ്രാർത്ഥിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ നിശബ്ദമായ വിശുദ്ധ കൊച്ചുത്രേശ്യയിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. അചഞ്ചലമായ വിശ്വാസന പ്രതീകവും ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളുമായ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥേ, ഈ അപേക്ഷകളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങി തരണമേ. എന്റെ സ്വർഗീയ ജീവിതം ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ ചെറുപുഷ്പമേ, അങ്ങയുടെ ഈ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ മാധ്യസ്ഥം തേടുന്നു. അങ്ങേ പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളും വികാര വിചാരങ്ങളും ഞങ്ങൾ ഉയർത്തുന്നു.
ആത്മീയവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കാണണമേ. അവിടുത്തെ ആത്മീയ സാന്നിധ്യം നിലനിൽക്കുന്ന ദേവാലയത്തിൽ വിശ്വാസപൂർവ്വം അണിഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയോടുള്ള പ്രാർത്ഥനയാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് മൗനമായി നന്ദി പറയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ ആത്മീയവരങ്ങളാലും വിശുദ്ധ കൊച്ചുത്രേസ്യയായി അലങ്കരിക്കുകയും ഈ ദേവാലയത്തിൽ അണഞ്ഞ് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക് അവൾ വഴി അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ ചെറുപുഷ്പം വഴിയായി അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടവകയ്ക്കും തിരുസഭയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനാദിയായ ദൈവമേ, കാരുണ്യവാനായ പിതാവേ, അത്ഭുതകരമായ വരങ്ങളാലും സ്വർഗീയ ദാനങ്ങളാലും വിശുദ്ധ കൊച്ചു ത്രേസ്യയായി അലങ്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ വിശുദ്ധയുടെ മാതൃസം വഴിയായി അങ്ങിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി വിശ്വാസവും കടന്നു വന്നിരിക്കുന്ന ഈ ദാസരെ അങ്ങ് ത്രികരം നീട്ടി ആശീർവദിക്കണമേ. വിശുദ്ധ കൊച്ചുത്രേസ്യയായ പോലെ ദൈവത്തെ സ്നേഹിക്കുവാനും പുണ്യജീവിതത്തിൽ വളരുവാനും നിർമ്മലമായ മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി എല്ലാവരിലും എല്ലാവരിലും നന്മ കാണുവാനും എളിമയോടെ അനുസരിക്കുവാനും പരാതി കൂടാതെ സഹനങ്ങളെയും തകർച്ചകളെയും കുരിശോട് ചേർത്ത് അഭിമുഖീകരിക്കുവാനും കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അകറ്റി എല്ലാവിധ നരകീയ ശക്തികളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലിസ്യുവിലെ ചെറുപുഷ്പമേ, കർമ്മലരാമത്തിൻ സൂനമേ, കണ്ണീർ പൂക്കളെ ഏറ്റുവാങ്ങി സ്വർഗസുമങ്ങൾ പൊഴിക്കും അമ്മേ. അമ്മേ നിൻ ചാരെ വരുന്നു ഞങ്ങൾ, കാരുണ്യമോടിന്നു നോക്കിയിടണേ. ദൈവകൃപാവരദാനങ്ങളാ ഞങ്ങൾ നിറഞ്ഞിടാൻ പ്രാർത്ഥിക്കണേ. ജീവിതഭാരത്താൽ നീറും ഞങ്ങൾ, ആശ്രയം തേടുന്നു നിൻ സവിധേ. മനസ്സത്തിൽ ഏവർക്കും ആലംബം നൽകണമേ. അമ്മേ നിൻ ചാരെ വരുന്നു ഞങ്ങൾ, കാരുണ്യമോടിന്നു നോക്കിയിടണേ. ദൈവകൃപാവരദാനങ്ങളാ ഞങ്ങൾ നിറഞ്ഞിടാൻ പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു വൈകുന്നേരം ആശംസിക്കുന്നു. യിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിത്യനിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.